വലിയപറമ്പിൽ തീരസംരക്ഷണത്തിനായി വച്ചുപിടിപ്പിച്ച കാറ്റാടി മരത്തൈകളിൽ ചിലത് അജ്ഞാതർ പിഴുതെറിഞ്ഞു. വലിയപറമ്പ ബീച്ചിന് സമീപം വച്ചുപിടിപ്പിച്ച തൈകളാണ് നശിപ്പിക്കപ്പെട്ടത്. പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ തീരസംരക്ഷണത്തിനായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാറ്റാടി വനവൽക്കരണം. ഹരിത കവചം എന്ന പേരിൽ 75,000-ത്തോളം കാറ്റാടി തൈകളാണ് തീരത്ത് വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവയിൽ കുറച്ചു ഭാഗം നശിപ്പിക്കപ്പെട്ടതായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൈകളും ഇവയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ഓലക്കൂടുകളും സമീപത്ത് കൂട്ടിയിട്ട് കത്തിച്ച നിലയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. കടലേറ്റത്തെ തുടർന്നുള്ള തീരശോഷണം തടയാനാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ബൃഹത്തായ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അവരുടെ അനുമതിയോടുകൂടിയും പുറമ്പോക്ക് ഭൂമിയിലുമാണ് കാറ്റാടി തൈകൾ വച്ചുപിടിപ്പിച്ചത്. ഇവ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ചെയ്തതാണ് ഈ കാറ്റാടി നട്ടത്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ട് തലച്ചോമടായിട്ടാണ് വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിലൊഴിക്കുന്നത്. പിന്നെ ഈ കൊട്ടമടയാൻ തന്നെ ഒരുപാട് പണിയുണ്ട്. അതെല്ലാം നട്ടതാണ് ഇവർ. അവരോട് ഇത് സ്ഥലത്തിൻ്റെ ആളോട് തന്നെ സമ്മതം ചോദിച്ചത് നട്ടതാണ്. ഇപ്പോൾ അതെല്ലാം എല്ലാം അവർ കൊട്ട എടുത്ത് കത്തിച്ച് കാറ്റാടി എല്ലാം നശിപ്പിച്ചിട്ടാണില്ല. അതിനൊരു തീരുമാനം വേണമെന്ന് നമ്മൾ പറയുന്നു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുറേ തൊഴിലാളികൾ പറഞ്ഞു തന്നെ നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കുന്നില്ല, ഇത് ഇനി സംരക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർ. അതേസമയം കാറ്റാടി തൈകൾ നശിപ്പിച്ച നടപടിയിൽ വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. കുറ്റകൃത്യം നടന്ന സമയത്ത് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയും പരാതി എഴുതി രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തെങ്കിലും കുറ്റവാളികൾക്കെതിരായി ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തതിന് പിന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ താല്പര്യമാണെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 50,000 കാറ്റാടി തൈകൾ വെച്ചുപിടിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മുക്കിന് താഴെ വലിയപറമ്പ പഞ്ചായത്തിന്റെ ആസ്ഥാനത്ത് പഞ്ചായത്ത് ഓഫീസ് കേവലം 200 മീറ്റർ അകലെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കൺമുമ്പിൽ വെച്ച് ഇത് നശിപ്പിക്കുകയും ഈ കാറ്റാടി തൈകളും അതിന്റെ സംരക്ഷണ കവചങ്ങളൊക്കെ നശിപ്പിക്കുകയും അപ്പോൾ തന്നെ അവിടുത്തെ തുടർപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിലും കൂടാതെ രേഖാമൂലം പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയിട്ടും ഇന്നേക്ക് 6 ദിവസം 7 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു നടപടി നമ്മുടെ ബഹുമാനപ്പെട്ട വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമാണ്, വളരെയധികം കുറ്റകരമായ അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അറിയാൻ സാധിച്ചത് അത് വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് ആ കാറ്റാടി തൈകളും കവച വിത്തികളൊക്കെ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്തത്. അത് പഞ്ചായത്ത് സെക്രട്ടറി നിസ്സഹായമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റിന്റെ സന്തത സഹചാരികളായതുകൊണ്ടാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്നും UDF ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ സമരപരിപാടി ആരംഭിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. ഉസ്മാൻ പാണ്ഡ്യാല, കെ അശോകൻ, MT അബ്ദുൾ ജബ്ബാർ, PP മനോജ്, PKC അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.